സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കസ്റ്റംസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചത് ശിവശങ്കറിന്റെ പേര് പരാമർശിക്കുന്ന കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ. പ്രധാന പ്രതി സ്വപ്ന സുരേഷുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായാണ് ചോദ്യം ചെയ്യലെന്ന് സൂചന. ലൈഫ് മിഷൻ ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ കുരുക്കായി ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി. വടക്കാഞ്ചേരി പദ്ധതിയിൽ യൂണിടാക് കമ്പനിയെ എല്ലാ ഘട്ടത്തിലും സഹായിച്ചത് ശിവശങ്കർ. യൂണിടാക്കിനെ സഹായിക്കാൻ ശിവശങ്കർ തന്നെ ഫോണിൽ വിളിച്ചുവെന്ന് യു വി ജോസ് വിജിലൻസിനോട് വെളിപ്പെടുത്തിയെന്നും വിവരം. വടക്കാഞ്ചേരി പദ്ധതിയിലെ രണ്ട് കരാറുകൾ താൻ അറിഞ്ഞിരുന്നില്ല എന്ന് യു വി ജോസ്. ഫ്ളാറ്റ് നിർമ്മാണത്തിനായി യൂണിടാക്കും യു എ ഇ കോൺസുലേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാർ സ്വെയിൻ വെഞ്ചേഴ്സും യു എ ഇ കോൺസുലേറ്റും തമ്മിലുള്ള കരാറും അറിഞ്ഞിരുന്നില്ല. വടക്കാഞ്ചേരി പദ്ധതിയിൽ ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലായിരുന്നു കരാറെന്നും യു വി ജോസ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. അറസ്റ്റ് രേഖപ്പെടുത്തി 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യം. കൊച്ചിയിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 88 ലക്ഷം രൂപ പിടിച്ച സംഭവത്തിൽ തൃക്കാക്കര എം എൽ എ പി ടി തോമസിനെ ചോദ്യം ചെയ്തേക്കും. റെയ്ഡ് നടക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്ന എം എൽ എ താനാണെന്ന് പി ടി തോമസ്. ഓടി രക്ഷപ്പെട്ടു എന്നത് വ്യാജ പ്രചാരണമാണെന്നും പി ടി തോമസ് ന്യൂസ് 18നോട്. മുൻ ഡ്രൈവറുടെ ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കായാണ് സ്ഥലത്ത് പോയത് എന്നും പ്രതികരണം. അവിടെ നിന്ന് മടങ്ങുന്ന വഴി ചിലർ പോകുന്നത് കണ്ടിരുന്നു. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നും പി ടി തോമസ്. ആദായനികുതി വകുപ്പ് റെയ്ഡിൽ പിടിച്ചെടുത്തത് 88 ലക്ഷം രൂപ. എം എൽ എക്കൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ രാമകൃഷ്ണനും സഹായിയും കസ്റ്റഡിയിൽ. പിടിച്ചെടുത്തത് കള്ളപ്പണമാണെന്ന് ആദായനികുതി വകുപ്പ് വൃത്തങ്ങൾ. എം എൽ എ സ്ഥാനത്ത് തുടരാൻ പി ടി തോമസിന് അവകാശമില്ല എന്ന് ഡിവൈഎഫ്എ. കള്ളപ്പണ സംഘവുമായി എം എൽ എക്ക് ബന്ധം എന്താണെന്ന് വ്യക്തമാക്കണം. പി ടി തോമസിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള വസ്തുവകകളുടെ വളർച്ച പരിശോധിക്കണമെന്നും ബിനാമി ഇടപാടുകൾ അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം. കേരളത്തിൽ എൽ ഡി എഫിനെതിരെ കൊലയാളി രാഷ്ട്രീയ മുന്നണി രൂപപ്പെട്ടിരിക്കുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതിന്റെ പരസ്യ വിളംബരമാണ് തൃശൂരിൽ പുതുശ്ശേരി സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സനൂപിന്റെ അരുംകൊല. 40 ദിവസത്തിനുള്ളിൽ 4 ചെറുപ്പക്കാരെയാണ് 3 ഇടത്തായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അക്രമി സംഘം കശാപ്പു ചെയ്തത് എന്നും കോടിയേരി. പിണറായി വിജയൻ സർക്കാരിനെതിരെ കോവിഡ് കാലത്തും പുത്തൻ രീതിയിൽ വിമോചന സമരം കെട്ടഴിച്ചുവിട്ടിരിക്കുന്നുവെന്ന് കോടിയേരി. സ്വർണ്ണക്കടത്തിനെ തുടർന്നുള്ള കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയത്തിലെ വരവിനെ കേരളത്തിലെ വരവിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. കേന്ദ്ര ഏജൻസി കേന്ദ്ര ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ആയുധമായി മാറി എന്നതാണ് ലൈഫ് പദ്ധതിയിലെ സി ബി ഐയുടെ ഇടങ്കോലിടൽ വ്യക്തമാക്കുന്നത് എന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പ്രധാന അജണ്ട. സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡി കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശന ചർച്ചകളുടെ തുടർച്ചയും യോഗത്തിൽ ഉണ്ടാകും. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ജന്മദിന സമ്മേളനം ഇന്ന് നടക്കും. ജോസ് കെ മാണി വിഭാഗം രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. വൈകാതെ തീരുമാനമെടുക്കുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. കോവിഡ് പശ്ചാത്തലത്തിൽ ജോസ് പക്ഷത്തിന്റെ ജന്മദിന സമ്മേളനം ഓൺലൈനായി. ജോസഫ് വിഭാഗത്തിന്റെ പരിപാടിയും ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് ജോസഫ് വിഭാഗം. മലപ്പുറത്ത് വെച്ച് തനിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി. രണ്ടത്താണിയിൽ വെച്ച് കാറിൽ 2 തവണ ലോറി ഇടിച്ചുവെന്ന് പരാതി. രണ്ടത്താണിയിൽ ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയ തന്നെ ചിലർ അപമാനിച്ചുവെന്ന് അബ്ദുള്ളക്കുട്ടി. ഹോട്ടലിൽ വെച്ചുണ്ടായത് വെറുപ്പ് കലർന്ന പെരുമാറ്റം. സംഭവത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം വേണമെന്നും അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടിക്ക് നേരെ മലപ്പുറത്ത് നടന്ന ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മലപ്പുറം രണ്ടത്താണിയിൽ ചായ കുടിക്കാൻ ഹോട്ടലിൽ കയറിയ അബ്ദുള്ളക്കുട്ടിയെ ചിലർ അപമാനിക്കുകയും തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് പിറകിൽ ഇടിക്കുകയുമായിരുന്നു. സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുമെന്നും സുരേന്ദ്രൻ. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. വാഹനം പിടിച്ചതിന് കാടാമ്പുഴ പോലീസ് ഹോട്ടലിൽ അപമാനിച്ചുവെന്ന പരാതിയിൽ പൊന്നാനി പോലീസും കേസെടുത്തു. ഹോട്ടലിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഹോട്ടൽ ഉടമ.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ ബിജെപിയുടെ മേഖലാ നേതൃയോഗം ഇന്ന് കോട്ടയത്ത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിന് നേതൃത്വം നൽകും. 4 ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന യോഗം തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളും തീരുമാനിക്കും. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി രാംവിലാസ് പസ്വാൻ ഇനി ഓർമ്മ. സംസ്കാര ചടങ്ങുകൾ ജന്മനാടായ ബീഹാറിൽ നാളെ നടക്കും. ജൻപത്തിലെ 12-ാം നമ്പർ വസതിയിൽ 10 മണിയോടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. പസ്വാനോടുള്ള ആദരസൂചകമായ ഡൽഹിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പസ്വാന് ആദരാഞ്ജലി അർപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ രാവിലെ 10:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേരും. ഡൽഹിയിലെ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു പസ്വാന്റെ അന്ത്യം. 74 വയസ്സായിരുന്നു. മരണവിവരം പുറത്തുവിട്ടത് മകൻ ചിരാഗ് പസ്വാൻ. ഹൃദയശസ്ത്രക്രിയയെ തുടർന്ന് കുറച്ചുനാളായി വിശ്രമത്തിലായിരുന്നു പസ്വാൻ. വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ടുമുൻപ്. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി എന്നിവർ. വിടമാങ്ങിയത് ഇന്ത്യയുടെ പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഏറ്റവും മുഴങ്ങിക്കേട്ട ശക്തമായ ശബ്ദം. പസ്വാന്റേത് ബീഹാറിലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ താക്കോൽ സ്ഥാനത്തെത്തിയ ചരിത്രം. നരേന്ദ്രമോദി സർക്കാരിൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയായിരുന്നു. LJP നേതാവായ പസ്വാൻ 8 തവണ ലോക്സഭാ അംഗമായി, 6 തവണ കേന്ദ്രമന്ത്രിയും. ഡോക്ടർ മൻമോഹൻ സിംഗ്, AB വാജ്പേയ്, HD ദേവഗൌഡ, VP സിംഗ് മന്ത്രിസഭകളിലും അംഗം. LJP രൂപീകരിച്ചത് 2000. മന്ത്രിയായിരുന്നപ്പോഴും പോരാട്ട വീര്യം വെടിയാത്ത നേതാവായിരുന്നു രാംവിലാസ് പസ്വാൻ എന്ന് AK ആന്റണി. എല്ലാ കാലത്തും പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആളാണ് പസ്വാനെന്നും ആന്റണി. കേരളത്തിന്റെ ആവശ്യങ്ങളോട് എന്നും പ്രതിപത്തിയുള്ള നേതാവായിരുന്നു രാംവിലാസ് പസ്വാനെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന മികച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും തിലോത്തമൻ. ഹാത്രസ് കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ കത്തിലൂടെ ഉന്നയിച്ച ആരോപണം നിഷേധിച്ച് പെൺകുട്ടിയുടെ കുടുംബം. പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടില്ല, പെൺകുട്ടിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല എന്നും കുടുംബം. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിനിടെ 10 ജില്ലകളിലെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ ശക്തമായ മഴ. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ഇടുക്കിയിലും രാത്രിയിൽ കനത്ത മഴ. ഒക്ടോബർ 12 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. അരുവിക്കര ഡാമിലെ 3-ാമത്തെ ഷട്ടർ 30 സെന്റിമീറ്റർ കൂടി ഉയർത്തി. നേരത്തെ 30 സെന്റിമീറ്റർ ഉയർത്തിയിരുന്നു. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുവെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയ BJP നായരെ മർദ്ദിച്ച കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. ജാമ്യാപേക്ഷയെ എതിർത്ത് തമ്പാനൂർ പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സ്ത്രീകളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേസിൽ BJP നായരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ചു കോടതി. IT നിയമപ്രകാരമുള്ള കേസിൽ BJP നായർ ഇപ്പോഴും റിമാൻഡിൽ. SN ട്രസ്റ്റ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന ആരോപണവുമായി SNDP വിമത പക്ഷം. തെരഞ്ഞെടുപ്പ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ. കോടതിയിൽ കേസ് നിൽക്കെ തെരഞ്ഞെടുപ്പ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് SNDP യോഗം സംരക്ഷണ സമിതി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന റിട്ടേണിംഗ് ഓഫീസറെ പോലും തെരഞ്ഞെടുക്കാതെയെന്നും ആരോപണം. ജൂലൈ 26 വിജ്ഞാപനം പുറപ്പെടുവിച്ചത് വെള്ളാപ്പള്ളി നടേശനെന്നും വിമത പക്ഷം. വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ആളുകളെക്കാൾ കൂടുതൽ വോട്ടുകൾ പെട്ടിയിൽ ഉണ്ടായിരുന്നുവെന്നും സംരക്ഷണ സമിതി. ചട്ടവിരുദ്ധമായി നടത്തിയ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമിതി നൽകിയ കേസ് കൊല്ലം സബ് കോടതിയുടെ പരിഗണനയിൽ. കേസ് നിലനിൽക്കെ നടന്ന തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഈ മാസം 27 പരിഗണിക്കും. സംസ്ഥാനത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ പ്രതിദിന കണക്ക് 7000 കടന്നു. ഇന്നലെ 7003 പേർക്ക് രോഗം ഭേദമായി. പ്രതിദിന രോഗമുക്തിയിൽ ഇത്രയധികം ഇതാദ്യം. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 90,579 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ. ആകെ മരണം 930.
സംസ്ഥാനത്തിന് ആശ്വാസമായ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 5445 പേർക്ക്. സ്ഥിരീകരണം 63146 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ. ബുധനാഴ്ച 10,000 കടന്ന ശേഷം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ പെട്ടെന്ന് കുറഞ്ഞതിൽ ആരോഗ്യവകുപ്പിന് ആശയക്കുഴപ്പം. രോഗികളുടെ എണ്ണം കുറയുന്ന സൂചനയാണോ എന്ന് ഒരു ദിവസത്തെ കണക്ക് മാത്രം വെച്ച് പറയാനാകില്ല എന്ന് വിദഗ്ധ അഭിപ്രായം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 12 ജീവനക്കാർക്ക് കോവിഡ് രോഗബാധ. പെരിയനമ്പി, പൂജാരി എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നു മുതൽ 15 വരെ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകില്ല. സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിൽ ഇന്നലെ മാത്രം 1862 കേസുകൾ. നിരോധനാജ്ഞ ലംഘിച്ചതിന് 73 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 157 അറസ്റ്റുകളും രേഖപ്പെടുത്തി. നിയന്ത്രണങ്ങൾ ലംഘിച്ച 83 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 7238 സംഭവങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ക്വാറന്റീൻ ലംഘിച്ചതിന് 11 കേസുകൾ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ രണ്ടാം സംവാദം വെർച്വലായി നടത്താൻ തീരുമാനം. ഒഹായോവിലെ ആദ്യ സംവാദത്തിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മിയാമിയിൽ നിശ്ചയിച്ച രണ്ടാം സംവാദം വെർച്വലായി നടത്തുന്നത് ഇതേ തുടർന്ന്. വെർച്വൽ സംവാദത്തിൽ പങ്കെടുക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് ഒരു കോവിഡ് പരിശോധന കൂടി നടത്തിയ ശേഷം നാളെ റാലിയിൽ പങ്കെടുക്കുമെന്ന് ട്രംപ്. ആശുപത്രി വിട്ട ട്രംപ് ഇതുവരെയും പൊതുപരിപാടികളിൽ സജീവമായിരുന്നില്ല. വൈറ്റ് ഹൌസ് മാധ്യമ സംഘത്തിലെ ഒരാൾക്ക് കൂടി കോവിഡ്. ഇതോടെ വൈറ്റ് ഹൌസിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 19. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ട്രംപിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ലോക പ്രശസ്ത മെഡിക്കൽ ജേർണലായ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ. പകർച്ചവ്യാധി തടയുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയമാണെന്നും കുറ്റപ്പെടുത്തൽ. ലോകത്ത് 3,67,00,000 കടന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം. മരണസംഖ്യ 10,67,000 67,946 പേരുടെ നില ഗുരുതരം. കോവിഡ് വാക്സിൻ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതിയോട് സഹകരിച്ച് ചൈനയും. WHOയുമായി ചൈന കരാറിൽ ഒപ്പിട്ടു. ചൈനീസ് നടപടി അമേരിക്കയും റഷ്യയും ഇതുവരെ പദ്ധതിയോട് സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ. ഇസ്രായേലിൽ പൊതു ഇടങ്ങളിലെ ഒത്തുകൂടലുകൾക്കുള്ള നിയന്ത്രണം നീട്ടി സർക്കാർ. ഒരാഴ്ച കൂടി നിയന്ത്രണം തുടരുമെന്ന് അറിയിപ്പ്. നടപടി കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമമെന്ന് പ്രതിപക്ഷം. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമായതോടെ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ഫ്രാൻസ്. 4 നഗരങ്ങളിൽ ബാറുകൾ നാളെ മുതൽ അടച്ചിടും. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 18,000-ത്തിലധികം പുതിയ രോഗികൾ. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 7,83,000 കടന്ന് രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 2,78,000. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 5,30,000 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,50,000. റഷ്യയിലും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ല. രോഗബാധിതരുടെ എണ്ണം 12,61,000. മരണസംഖ്യ 22,056. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് PA മുഹമ്മദ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 3 കറുകപ്പള്ളി ജുമാ മസ്ജിദിൽ ഖബർസ്ഥാനിൽ ഖബറടക്കി. മത്സ്യത്തൊഴിലാളി നേതാവ് ടി പീറ്റർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറിയും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ മുൻനിര നേതാവുമായിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾ. വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രേഡ് SI മരിച്ചു. മരിച്ചത് അമ്പലത്തിൻകാല സ്വദേശി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം കൊട്ടിയത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിന്റെ ജാമ്യഹർജി ഇന്ന് കോടതിയിൽ. പരിഗണിക്കുന്നത് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി. നേരത്തെ ഇവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന് 19-കാരനെ ക്രിക്കറ്റ് സ്റ്റംപിന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിധി വരുന്നത് 9 വർഷത്തിന് ശേഷം. 2011 മാർച്ച് 14 നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹരിപ്പാട് സ്വദേശി ശരത് ചന്ദ്രൻ. കേസിൽ പള്ളിപ്പാട് സ്വദേശികളും സഹോദരങ്ങളുമായ ശ്യാംദാസ്, ശരൺദാസ് എന്നിവർ മുഖ്യപ്രതികൾ. സുഹൃത്തുക്കളായ ഹരീഷ്, സുനിൽകുമാർ എന്നിവർ കൂട്ടുപ്രതികൾ.
ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് മർദാ സിംഗിൾസിൽ സോഫിയ കെനിൻ ഇഗാ സ്വിയാറ്റ് കലാശ പോരാട്ടം. സെമിയിൽ പെട്രോകിറ്റോവയെ തോൽപ്പിച്ചത് സോഫിയ കെനിൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. Just missed that. പോളിഷ് കൗമാരതാരം ഇഗ സ്വിയാറ്റക് ഫൈനലിൽ എത്തിയത് അർജന്റീനയുടെ നദിയ പൊദറോസ്കയെ തോൽപ്പിച്ച് ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. ഓപ്പൺ കാലഘട്ടത്തിൽ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ എത്തുന്ന ആദ്യ പോളിഷ് താരമായ ഇഗ സ്വിയാറ്റക്. 19-കാരിയുടെ മുന്നേറ്റം ടൂർണമെന്റിൽ ഒരു സെറ്റ് പോലും നഷ്ടമാകാതെ. ലോക റാങ്കിംഗിൽ 54-ാം സ്ഥാനത്തുള്ള ഇഗ സ്വിയാറ്റക് ടൂർണമെന്റിൽ എത്തിയത് സീഡ് ചെയ്യപ്പെടാതെ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി പോരാട്ടങ്ങൾ ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 തുടങ്ങുന്ന ആദ്യ സെമിയിൽ റാഫേൽ നദാലിന്റെ എതിരാളി അർജന്റീനയുടെ ഡീഗോ ഷാർട്സ്മാൻ. രണ്ടാം സെമിയിൽ നൊവാക് ജോക്കോവിക്കും സ്റ്റെഫാനോസ് സിസിപാക്കും നേർക്കുനേർ. ഐപിഎല്ലിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് വീണ്ടും തോൽവി. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ജയം 69 റൺസിന്. 55 പന്തിൽ 97 റൺസെടുത്ത ജോണി മാൻ ഓഫ് ദി മാച്ച്. 202 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 16.5 ഓവറിൽ 132 റൺസിന് പുറത്ത്. പഞ്ചാബ് നിരയിൽ തിളങ്ങിയത് 77 റൺസെടുത്ത നിക്കോളാസ് പുരൻ മാത്രം. മാക്സ്വെൽ 7 രാഹുൽ 11 റൺസെടുത്ത് മടങ്ങി. 3 വിക്കറ്റുമായി റാഷിദ് ഖാൻ. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് 201 റൺസെടുത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ. ബ്ലേസ്റ്റോക്കിനും ഡേവിഡ് വാർണർക്കും അർദ്ധ സെഞ്ചുറി. ഒന്നാം വിക്കറ്റിന് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് 160 റൺസ്. ഐപിഎൽ ഈ സീസണിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിയുമായി കിങ്സ് ഇലവൻ പഞ്ചാബ് താരം നിക്കോളാസ് പൂരൻ. അർദ്ധ സെഞ്ചുറി തികച്ചത് 17 പന്തിൽ, മറികടന്നത് സഞ്ജു സാംസന്റെ റെക്കോർഡ്. സീസണിൽ മോശം സ്ട്രൈക്ക് റേറ്റ് ആണെന്ന വിമർശനം കാര്യമാക്കുന്നില്ല എന്ന് പഞ്ചാബ് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ. സ്ട്രൈക്ക് റേറ്റ് വലിയ കാര്യമല്ല, ടീമിനായി മത്സരങ്ങൾ ജയിക്കുകയാണ് പ്രധാനമെന്നും ഹൈദരാബാദിനെതിരായ മത്സരശേഷം രാഹുൽ. ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. തുടർ പരാജയങ്ങളിൽ നിന്ന് കര കയറുക എന്ന ലക്ഷ്യവുമായി രാജസ്ഥാൻ. മത്സരം രാത്രി 7:30 മുതൽ ഷാർജയിൽ. ലീഗിൽ ഡൽഹി രണ്ടാമതും രാജസ്ഥാൻ 7-ാം സ്ഥാനത്ത്. സീസണിൽ ഷാർജയിൽ കളിച്ച 2 മത്സരവും ജയിച്ച ആത്മവിശ്വാസത്തിൽ രാജസ്ഥാൻ. സ്മിത്തും സഞ്ജുവും അടക്കമുള്ളവർ ഭാഗ്യ ഗ്രൌണ്ടിൽ ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. ക്വാറന്റൈൻ പൂർത്തിയാകാത്ത ബെൻ സ്റ്റോക്സ് ഇന്നും കളിക്കില്ല. കളിച്ച 5 മത്സരങ്ങളിൽ 4 ജയിച്ച ഡൽഹി മികച്ച ഫോമിൽ. ഡൽഹി നിരയിൽ മാറ്റത്തിന് സാധ്യത കുറവ്. നേർക്കുനേർ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ മുൻതൂക്കം രാജസ്ഥാന്. കഴിഞ്ഞ സീസണിലെ മങ്കാദിംഗ് വിവാദത്തിന് ശേഷം ഇക്കുറി അശ്വിൻ ബ്ലഡ്ലർ പോരാട്ടം. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെ ചില താരങ്ങൾ സർക്കാർ ജോലിയാണ് അതിനെ കാണുന്നത് എന്ന പരിഹാസവുമായി ഇന്ത്യൻ മുൻ താരം വീരേന്ദർ സെവാഗ്. നന്നായി കളിച്ചാലും ഇല്ലെങ്കിലും പണം കിട്ടുമെന്ന മനോഭാവമാണ് അവർക്ക്. കൊൽക്കത്തയ്ക്കെതിരെ ജയിക്കാവുന്ന മത്സരം തോൽപ്പിച്ചത് കേദാർ ജാദവ് ആണെന്നും വിമർശനം. 2020 ക്രിക്കറ്റിൽ ഓരോ ഓവറിൽ 2 ബൗൺസർ വീതം അനുവദിക്കണം എന്ന നിർദ്ദേശവുമായി ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗാവസ്കർ. ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായി മാത്രം കാര്യങ്ങൾ പോയാൽ ഭാവിയിൽ തിരിച്ചടിയാകും. ഒരു ബൌളർക്ക് പരമാവധി 5 ഓവർ വരെ എറിയാൻ അനുമതി നൽകണമെന്നും ഗാവസ്കർ. പാകിസ്ഥാൻ പര്യടനത്തിന് മുന്നോടിയായി സുരക്ഷ വിലയിരുത്താൻ ഒരുങ്ങി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ്. പാകിസ്ഥാനിലേക്ക് 2-അംഗ സംഘത്തെ അയക്കും. ദക്ഷിണാഫ്രിക്കയുടെ പാക് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത ജനുവരിയിൽ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ അർജന്റീനയ്ക്ക് ജയത്തോടെ തുടക്കം. ഇക്വഡോറിനെ 1 ഗോളിന് തോൽപ്പിച്ചു. വിജയഗോളുമായി ലിയോണൽ മെസ്സി. Well, he got close to it, Dominguez. But Messi scores. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ ഉറുഗ്വയ്ക്ക് ജയത്തുടക്കം. ചിലിയെ തോൽപ്പിച്ചത് 1-2 ഗോളുകൾക്ക്. പെറു പരാഗ്വേ പോരാട്ടം സമനിലയിൽ.
de castigo máximo. Por intermédio de Luís Soares a dar vantagem. O estrafnuio, выбили мяч чилийцы. Удар по голу. Гол! ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിന് നാളെ ആദ്യ മത്സരം. ബ്രസീലിന്റെ എതിരാളികൾ ബൊളീവിയ. മത്സരം ഇന്ത്യൻ സമയം നാളെ രാവിലെ 6 മണിക്ക്. ബൊളീവിയക്കെതിരായ മത്സരം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർക്ക് നഷ്ടമാകുമെന്ന ആശങ്ക. കഴിഞ്ഞ ദിവസം പരിശീലനം പൂർത്തിയാകാതെ നെയ്മർ മടങ്ങി. താരത്തിന് തിരിച്ചടിയായി പുറം വേദന. നെയ്മർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് ടീം ഡോക്ടർ. റയൽ മാഡ്രിഡിൽ കളിക്കുകയാണ് തന്റെ സ്വപ്നമെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം പോൾ പോഗ്ബ. ഏതൊരു ഫുട്ബോൾ താരത്തിന്റെയും സ്വപ്നമാണ് റയൽ മാഡ്രിഡ്. നിലവിലെ ക്ലബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് സ്നേഹമുണ്ടെന്നും ക്ലബിനായി 100% നൽകുമെന്നും പോഗ്ബ. ടോക്കിയോ ഒളിമ്പിക്സ് അടുത്ത വർഷം നിശ്ചിത സമയത്ത് തന്നെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി. ഒരുക്കങ്ങൾ പൂർണ്ണമായും പുരോഗമിക്കുന്നു. മികച്ച രീതിയിൽ തന്നെ ടൂർണമെന്റ് സംഘടിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷയെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം .news18.com.